പൊനയൂർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയായ ചമ്മനൂരിലെ ഏഴാം വാർഡിൽ പ്രകൃതി രമണീയമായ പാലാട്ടുകടവിൻ്റെ തീരത്ത് തിലകക്കുറി പോലെ നിലകൊള്ളുന്ന അമൽ ഇംഗ്ലീഷ് സ്കൂൾ മൂന്ന് പതിറ്റാണ്ടിലേറെ കുട്ടികൾ അക്ഷരത്തിന്റെ മധുരം നിറഞ്ഞു കഴിഞ്ഞിട്ടും ഉറവ പറ്റാത്ത അക്ഷര ഇനിയുമേറെ പേർക്ക് വഴികാട്ടിയായി വിളക്ക് മരമായി നിൽക്കുന്ന ഈ വിദ്യാലയത്തിന്റെ ഗതകാല ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചമ്മനൂർ മുപ്പതു വർഷത്തെ മികവിന്റെ നാൾ വഴികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുരോഗമന ചിന്താഗതിക്കാരായ ഏതാനും ചെറുപ്പക്കാരുടെ ചെറിയ ഒരു പ്രാദേശിക കൂട്ടായ്മ വിഭാവനം ചെയ്ത ഒരു റീഡിംഗ് റൂം ഇന്ന് ചമ്മനൂരിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായി തലയുയർത്തി നിലകൊള്ളുന്നതിന്റെ പിന്നിൽ ഒരു പിടി നന്മ മനസ്സുകളുടെ നിസ്വാർത്ഥവും സമർപ്പിതവുമായ സേവന പരിശ്രമങ്ങളാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് പ്രദേശത്തെ പൗരപ്രമുഖനായ പഷ്ണത്തേൽ അബു ഹാജി സൗജന്യമായി നൽകിയ കെട്ടിടത്തിൽ തുടങ്ങിയ റീഡിംഗ് റൂമിൽ നിന്നും ഇന്നത്തെ അമൽ സ്കൂളായി ഈ മുപ്പതിൻ്റെ നിറവിൽ രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമായതിനു പിന്നിൽ ശ്രമകരമായ പ്രയത്നങ്ങളുടെ ചരിത്രമുണ്ട് തൊണ്ണൂറുകൾക്ക് മുമ്പ് വരെ ലോവർ പ്രൈമറി കഴിഞ്ഞാൽ തുടർ വിദ്യാഭ്യാസത്തിനായി ഗ്രാമം വിട്ടു പോകേണ്ടി വന്നിരുന്നതാണ് ചമ്മനൂരിൻ്റെ സാഹചര്യം ഗ്രാമത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ ആ ദീർഘ ചരിത്രമാണ് അമൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ സ്ഥാപനത്തിലൂടെ തിരുത്തിയെഴുതപ്പെട്ടത് നിലവിലെ റീഡിംഗ് റൂം വിപുലീകരിച്ച് ഒരു നഴ്സറി സ്കൂളാക്കുന്നതിനു വേണ്ടി ഉപദേശം തേടി അൻസാർ ട്രസ്റ്റിന്റെ സാരഥി ജനാബ് അബുൽ ജലാൽ മൗലുവിയെ സമീപിച്ചവരുടെ മനസ്സിനെ ഒരു വിദ്യാലയമെന്ന ചിന്തയിലേക്ക് വഴിതിരിച്ചുവിട്ട് അതിന് ആ മനസ്സുകളെ ധൈര്യപ്പെടുത്തിയും പാകപ്പെടുത്തിയുമാണ് അവരെ അദ്ദേഹം മടക്കി അയച്ചത് വർത്തമാന തുറന്നു വെച്ച ചാനലുകളുടെയും നിയന്ത്രണങ്ങളില്ലാത്ത ഇന്റർനെറ്റിന്റെ ലോകവും പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ച മതധാർമ്മിക മൂല്യങ്ങളുടെ അന്തകരാകുന്ന സാഹചര്യത്തിൽ നിലവിലെ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി നിൽക്കാതെ തന്നെ കാലത്തിൻ്റെ അരുതായ്മക്കെതിരെ ധാർമ്മികതയുടെ കരുത്താർജിക്കാൻ നവയുവതയെ ഒരുക്കിയെടുക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്നത്തെ അമൽ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അമൽ ആരംഭിച്ചപ്പോൾ അഭിമുഖീകരിച്ച സൗകര്യക്കുറവും നിയമപരമായ തടസ്സങ്ങളും കാരണം സ്വന്തമായി സ്ഥല സൗകര്യങ്ങൾ കണ്ടെത്തേണ്ടി വരികയുണ്ടായി അവസാന ശ്വാസംവരെ ട്രസ്റ്റിനുവേണ്ടി സദാ കർമ്മനിരതനായ അമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിതാവ് എന്ന് ആലങ്കാരികമായി വിശേഷിപ്പിക്കപ്പെടുന്ന ജനാബ് എ പി അബുബക്കറിന്റെയും ട്രസ്റ്റിയായിരുന്ന അറക്കൽ ഹുസൈൻ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ വിലക്ക് വാങ്ങിച്ച സ്ഥലത്ത് ആദ്യ കെട്ടിടത്തിന് അറക്കൽ അഹമ്മദ് അന്ന് മുതൽ വെച്ച കുതിപ്പ് എന്നും കൂടുതൽ ആക്കത്തിലും ആവേഗത്തിലും തുടരുന്നു എന്നത് ഇത്തരുണത്തിൽ ചരിതാർത്ഥ്യ ജനകമാണ് ചമ്മനൂരിന്റെ ഹൃദയ താളത്തിൽ ആദ്യമായി ഒരു ഹൈസ്കൂൾ ശ്രുതി ചേർന്നു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു അപ്പർ പ്രൈമറി സ്കൂൾ ആയി അംഗീകാരം ലഭിച്ച ഈ വിദ്യാലയം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് സ്വകീയമായ പ്രവർത്തന ശൈലിയിലൂടെ പ്രശംസനീയമായ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു ജനാബ് എ പി ആയിരുന്നു അമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപക ചെയർമാൻ പിന്നീട് എം കെ ബഷീർ അഹമ്മദ് ടി അബ്ദുട്ടി എ ഖാലിദ് എന്നിവരും ചെയർമാൻമാരായിരുന്നിട്ടുണ്ട് നിലവിൽ ഭക്ഷണത്തിയിൽ അലിയാണ് ചെയർമാൻ എ മുഹമ്മദ് ഹുസൈൻ വി എം അബ്ദുൽ ഖാദർ കെ കെ കുഞ്ഞു മുഹമ്മദ് എന്നിവർ മുൻ ജനറൽ സെക്രട്ടറിമാരായിരുന്നു നിലവിൽ എ ബക്കറാണ് ജനറൽ സെക്രട്ടറി ഹൈദ്രോ സാഹിബ് അബ്ദുൽ ജബ്ബാർ കെ എം മുഹമ്മദ് രമാഭായ് മാത്യൂസ് അഗസ്റ്റിൻ വിനോദ് കുമാർ സുബൈദ ബി വി എന്നിവർ മുൻ പ്രിൻസിപ്പൽമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അബ്ദുൽ ഗഫൂർ നാലകത്താണ് നിലവിലെ പ്രിൻസിപ്പാൾ സ്കൂളിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ അമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിലവിലെ സാരഥികളായി ചെയർമാൻ അലി പഷ്ണത് ഗാലിന്റെ നേതൃത്വത്തിൽ പി അബ്ദുൾ റസാഖ് വൈസ് ചെയർമാൻ എ ബക്കർ ജനറൽ സെക്രട്ടറി കെ അബ്ദുറഹ്മാൻ സെക്രട്ടറി കെ വി മുഹമ്മദ് ഹാനി ട്രഷറർ എ ഉസ്മാൻ കെ കുഞ്ഞുമോൻ അബ്ദുറഹ്മാൻ കെ സുലൈമാൻ എ കെ മുഹമ്മദ് അഷ്റഫ് മുഹമ്മദ് അമീൻ എ ഉമ്മർ അജിദ് റഹ്മാൻ സലീം ഹുസൈൻ എം എന്നിവർ എക്സിക്യൂട്ടീവ് മെമ്പർമാരുമാണ്